വീഡിയോസ് കാണുന്നതിന് മുമ്പിലേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വിജയദശമി ആശംസകൾ. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വിജയദശമിക്ക് ഒരു സ്വീറ്റ്സ് വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്കും വീട്ടിൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് വിചാരിച്ചാൽ നമ്മുടെ കോക്കനട്ട് ഡ്രൈ ആണ് എടുത്തിട്ടുള്ളത്, അതായത് നമ്മുടെ തേങ്ങാപ്പിരി. ഓക്കെ, അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് നെയ്യ് വേണം. പിന്നെ ഞാൻ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. പിന്നെ നമ്മുടെ പാൽ, ഓക്കെ, ഒരു ബോള്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു പാൻ അതിനു വേണ്ടി എടുത്തിട്ടുണ്ട്, അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ. ഓക്കെ, നമ്മൾ തീ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, തീ സ്ലിമ്മിലിടണം കേട്ടോ. അത് 2 ടേബിൾ സ്പൂൺ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചൂടാവട്ടെ. പിന്നെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നെയ്യ് ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ കോക്കനട്ട് ഡ്രൈ എടുക്കുക, അതായത് നമ്മുടെ തേങ്ങാപ്പിരി. അത് ഞാനിപ്പോൾ ഫുൾ ഇടുന്നില്ല, കുറച്ച് ഭാഗം മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി ഞാൻ ഇതിൻ്റെ അകത്ത് ഇടാൻ പോകുന്നത്. ഞാൻ ഇത്രയും കുറച്ചൊരിത്തിരി ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കി നല്ലോണം ഒന്ന് ഇതിൻ്റെ അകത്തുനിന്ന് നെയ്യിൻ്റെ അകത്തു നിന്ന് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു 3 മിനിറ്റ് ഒന്ന് ഇതൊന്ന് നെയ്യുമായിട്ടൊന്ന് സെറ്റാവട്ടെ. അപ്പോൾ ഒരു 3 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നെയ്യുമായിട്ട് ഈ തേങ്ങാപ്പീലി ഒന്ന് സെറ്റാവണം. ഇനി നമുക്കതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ച പാൽ ഒഴിക്കാം. ഓക്കെ, ഞാൻ ഒരു ബോൾ പാലെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതും കൂടി ഒന്ന് നല്ലവണ്ണം ഇതിൻ്റെ അകത്തേക്ക് മിക്സാവട്ടെ. ഓക്കെ, തീ സ്ലിമ്മിൽ തന്നെ ഇടണം. ഓക്കെ, കൂട്ടിയിടരുത്, ഒന്ന് പാലിൻ്റെ അകത്ത് നല്ലതാണെന്ന് ഇതാവട്ടെ. വേഗം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് പൂജ വെക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഇത് വെക്കാം. ഞാൻ മക്കൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ട റെസിപ്പിയാണിത്. മക്കൾക്കെല്ലാം കൊടുക്കാൻ പറ്റിയ നല്ലൊരു ലഡു ഐറ്റമാണ് നമ്മളിത്. അപ്പം പിന്നെ ഈ തേങ്ങാപ്പിരി എല്ലാം ഇപ്പം നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും പാക്കറ്റായിട്ട് അവൈലബിൾ ആണിത്. പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം, പൊടിയല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ഇവിടെ പൊടിച്ചെടുത്തതെന്നേ ഇടും. ഓക്കെ, പഞ്ചസാര ഇടുമ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടി ഒരു വാട്ടർ അതിൻ്റെ അകത്തുനിന്ന് വരും, വെള്ളം കുറച്ചൊന്നും പഞ്ചസാരേൻ്റെ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ. അത് മൂടി എല്ലടിക്ക് മിക്സാക്കുക പഞ്ചസാര. അപ്പം നമ്മുടെ ലഡുവിൻ്റെ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തീ ഓഫാക്കാം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കാഷ്യൂനട്ടും മുന്തിരിങ്ങയും ഒന്ന് നെയ്യിൽ ചൂടാക്കിയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. ഞാൻ ആദ്യം ആഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്, അതായത് നമുക്കൊരു ജസ്റ്റ് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ അതേ സെയിം പാത്രത്തിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിങ്ങയും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ചൂടാക്കിയെടുക്കാം. ഓക്കെ, ആഡ് ചെയ്യാം. ഒരു 5 മിനിറ്റിനെ കൊണ്ട് ആക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയത്.
അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർന്നില്ല, ഞാൻ പറഞ്ഞതാണ്. ഒന്നുകൂടി നമുക്കിതൊന്ന് ബോൾസ് ആക്കി എടുക്കണം. ഓക്കെ, നമ്മുടെ കാഷ്യൂനട്ടും മുന്തിരിങ്ങി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ടും മുന്തിരിങ്ങി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കാം. എന്നിട്ട് ഇത് തണിഞ്ഞതിന് ശേഷം മാത്രം നമുക്കൊന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് തണിയട്ടെ, ഇതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓരോരോ ചെറിയ ഉരുളയാക്കിയിട്ട് എടുക്കാം. ഓക്കെ, അത് നമ്മുടെ നേരത്തെ ഞാൻ കുറച്ച് തേങ്ങാപ്പിരി മാറ്റി വെച്ചിട്ടില്ലേ, അതിൻ്റെ അകത്തൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഓക്കെ, ഒരു കാണാൻ നല്ല ഇളക്കുണ്ടാവും. ഓക്കെ, ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് ഓരോ ഉണ്ടിയാക്കിയിട്ട് എടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി സ്വീറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. മക്കൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആയിരിക്കും ഇത്. ഓക്കെ, ഞാനിതൊന്ന് ഫോട്ടോ